സംഗീതം തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചടങ്ങുകൂടിയുണ്ട്. ആ ചടങ്ങിൽ നാത്തൂൻ അവളുടെ ചേട്ടത്തേക്ക് സമ്മാനം കൊടുക്കും. സോറി ജാനകിയെടുത്തി, ഞാൻ പറയുമ്പോ ചിലപ്പോ പിടിക്കില്ലായിരിക്കും. എന്നാലും ഈ ചടങ്ങുകൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും. ചടങ്ങുകൾ നടക്കും, അകത്തേക്ക് കയറി വരും. ശിവ ഇവൻ വീണ്ടും എന്തിനാ ഇവിടെ വന്നത്? നമ്മൾ ഇവൻ ഒരു അവസരം കൊടുക്കണമെന്നാണ് എന്റെ അഭിപ്രായം. നീ എന്ത് തീരുമാനം എടുത്താലും അത് പ്രിയങ്കയുടെ നല്ലതിനു വേണ്ടിയായിരിക്കും എന്ന് എനിക്കറിയാം. എന്റെ മോൻ എന്തൊരു മിടുക്കനാ! അവന്റെ ചെറിയൊരു ഡിസിഷൻസ് ഈ വീട്ടിൽ സന്തോഷം കൊണ്ടുവന്നത് കണ്ടില്ലേ? ഈ പ്രശംസ എല്ലാം അർഹിക്കുന്നത് അനികയാണ്. കരൻ റെഡി അല്ലേ? കൂൾ, അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്നെ അറിയിച്ചോണ്ടിരിക്കണം. ഓക്കെ, ശിവൻ എങ്ങോട്ടെങ്കിലും പോവാ, കുറച്ച് കാര്യമുണ്ട്. ഒരു മണിക്കൂറിനകത്ത് ഞാൻ തിരിച്ചു വരും. ശിവൻ ഇപ്പൊ പോകേണ്ടത് അത്യാവശ്യമാണോ? നിന്റെ ചോദ്യം കേട്ട് കഴിഞ്ഞാല് ഞാൻ കുറെ ദിവസത്തേക്ക് പോവാൻ തോന്നുമല്ലോ. ഒരു മണിക്കൂറിനകത്ത് ഞാൻ തിരിച്ചു വരും. ഓക്കെ, സമയം വളരെ കുറവാകുമ്പോ ഒരു മണിക്കൂറും വളരെ വലുതായിട്ട് തോന്നും. അല്ല ശിവൻ, ഞാൻ ഉദ്ദേശിച്ചത് സംഗീതം തുടങ്ങാൻ കുറച്ച് നേരമല്ലേ ഉള്ളൂ, അപ്പൊ സമയം പാഴാക്കിയ. അത് തുടങ്ങുന്നതിന് മുൻപ് ഞാൻ തിരിച്ചെത്തും. ഓക്കെ, ഞാൻ ശിവനെ ഒത്തിരി മിസ് ചെയ്യും. ഞാൻ ജസ്റ്റ് ഒരു മണിക്കൂർ നേരത്തേക്കാണ് പോകുന്നത്. എനിക്കറിയാം ശിവൻ, എന്നാലും ഞാൻ ശിവനെ ഒത്തിരി മിസ് ചെയ്യും. ഞാൻ പോകുന്ന സമയത്ത് നീ എന്നെ മിസ് ചെയ്യോ അല്ലേ? അപ്പൊ ഇന്നലെ നീ എന്റെ മുറിയിൽ നിന്ന് പുറത്തേക്ക് പോയില്ലേ? അതിനെന്താ? ആ കാര്യത്തെ കുറിച്ച് ഇപ്പൊ സംസാരിക്കണ്ട പ്ലീസ്, അത് രാത്രി തന്നെ കഴിഞ്ഞില്ലേ. പക്ഷെ കാര്യമൊന്നും നടന്നില്ല. കാര്യം ഇപ്പോഴും ബാക്കിയാണല്ലോ അനിക. താനെന്താ വീണ്ടും വീണ്ടും ആ ട്രാക്കിൽ തന്നെ? നിനക്കൊരു പ്രാവശ്യം ആ ട്രാക്കിലേക്ക് ഒന്ന് വന്നൂടെ, ഒന്ന് വന്നേ. ഞാൻ പോവും, എനിക്ക് ഒത്തിരി ജോലി. ഒരു മണിക്കൂറിനകത്ത് ഞാൻ തിരിച്ചു വരും. ആദ്യം സംഗീതം, എല്ലാവരുടെയും കൂടെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നീയും പിന്നെ ഞാനും നമ്മുടെ ഫസ്റ്റ് നൈറ്റ്. എന്താണാവോ നിന്റെ പ്ലാൻ? എന്ത് പ്ലാൻ? കൊള്ളാം, ഇനി പ്ലാന് ഞാൻ തന്നെ പറയണോ? ഇനി രണ്ടു ദിവസം കൂടിയേ ബാക്കിയുള്ളൂ, ജസ്റ്റ് 2 days. എന്തെങ്കിലും ആലോചിച്ചോ. ശിവൻ ഈ വീട്ടിൽ നിന്ന് നിന്നെ ഇറക്കിവിടാൻ നീ എന്ത് ചെയ്യാനാണാവോ ഉദ്ദേശിക്കുന്നത്? റിമെമ്പേഴ്സ്, 3 ദിവസം. ഈ 3 ദിവസത്തിനുള്ളിൽ നീ ഒന്നും ചെയ്തില്ലെങ്കിൽ പിന്നെ ഞാനുണ്ടല്ലോ. ശിവനോട് ചെന്നാ രഹസ്യം അങ്ങ് പറയും. അവനൊരു വെപ്പാട്ടിയുടെ മകനാണെന്ന് ഇതുവരെ ആലോചിച്ചില്ലെങ്കിൽ വേഗം ആലോചിച്ചോ. ഇനി നീയായിട്ടൊന്നും ചെയ്യുന്നില്ലെങ്കിലേ പിന്നെ ഞാൻ എന്തെങ്കിലും ചെയ്യാൻ നിർബന്ധിതയാവും. എനിക്കെന്താ ചെയ്യാൻ പറ്റുന്ന നിനക്ക് അറിയാലോ. നേരെ ശിവന്റെ അടുത്തേക്കെന്ന് ഞാൻ പറയും. ദൈവീതങ്ങനൊന്നും ചെയ്യല്ലേ, ശിവനോടൊന്നും നിങ്ങൾ പറയരുത്. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞതുപോലൊക്കെ നീ അങ്ങ് ചെയ്യ, അല്ലെങ്കിൽ പിന്നെ നീ കാരണം എന്റെ ശിവൻ ഓമൈ മദറായി പോവും. വലത് മനസ്സിലായോ? ശിവൻ എന്റെ ജീവന്റെ ഒരു ഭാഗമാണ്, എന്റെ ജീവിതമാണ്. ശിവനെ വിട്ട് ഞാൻ എങ്ങനെ കഴിയും? ഇനി ഞാൻ പോകാതെ ഇവിടെ തന്നെ നിന്ന് പെങ്കേന്റെ എല്ലാ സത്യവും ശിവനോട് തുറന്നു പറയും. അത് ശിവൻ ഒരിക്കലും സഹിക്കാൻ കഴിയില്ല. ഞാൻ എന്ത് ചെയ്യാൻ ഈശ്വര? എന്തിനാ വിളിപ്പിച്ചേ? അതെ കാമിനി, വല്ലാത്തൊരു ദയനീയ അവസ്ഥയാണല്ലോ നിനക്ക്.
നമ്മുടെ ഒബ്രോയ് മാൻഷനിലെ സെർവൻസ് ക്വാർട്ടേഴ്സ് ഇതിലും ബെറ്റർ ആണല്ലോ. പൊട്ടിയ ചെരുപ്പിനേക്ക കഷ്ട. നീ ഇപ്പൊ ജീവിക്കുന്ന ജീവിതം അല്ലേ? ഞാൻ എങ്ങനെയാണെങ്കിലും എവിടെയാണെങ്കിലും ഏതവസ്ഥയിലാണെങ്കിലും സ്വന്തം ശക്തിയിലാണ് ജീവിക്കുന്നത്. ഇതിന് ശക്തിയെന്നല്ല, ദാരിദ്ര്യം എന്നാ പറയുന്നത്. നിനക്കിപ്പോ ഒരു ഓട്ടക്കാലയുടെ വില പോലും ഇല്ല, അങ്ങ് സമ്മതിക്കേ. എന്നിട്ടും നിനക്ക് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ അടുത്ത് തന്നെ വരേണ്ടി വന്നു. കാരണം നീ പറയുന്നതൊന്നും നിന്റെ മകൻ അനുസരിക്കാറില്ല. കാമിനി, എന്തു പറ്റി? സത്യം കുത്തിക്കൊണ്ടോ? നീ എന്നെ ഒന്ന് നോക്കിക്കേ. എനിക്ക് വേണ്ടി ഒരു മകന്റെയും ആവശ്യം വരുന്നില്ല. എനിക്ക് എന്റെ ലോകം തിരുത്തി കുറിക്കാൻ എന്റെ കൂടെയുള്ള എന്റെ ജയദേവൻ തന്നെ ധാരാളം. ഷട്ട് അപ്പ് ഓക്കേ. എന്റെ മോൻ എന്നെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നുള്ളത് നീ പറഞ്ഞ് എനിക്ക് അറിയേണ്ട കാര്യമില്ല. ആവശ്യം വന്നാ ശിവൻ എനിക്ക് വേണ്ടി എന്ത് ചെയ്യാനും മടിക്കില്ല. ഇപ്പൊ നീ എന്തും ചെയ്യുന്ന പോലെ. നിന്റെ മോന് വേണ്ടിയല്ല, നിനക്ക് വേണ്ടി. അല്ല, നീ ഒരു കാര്യം പറഞ്ഞേപ്പിങ്കി, നിനക്ക് ആ ഒബ്രോയ് മാൻഷനിലോ നിന്റെ ശിവന്റെ മുൻപിലോ യാതൊരു വിലയുമില്ലല്ലോ. അയ്യോ, നീ എന്താ പറഞ്ഞേ? ജയദേവന്റെയും പ്രിയങ്കയുടെയും കല്യാണം നടന്നു കിട്ടിയ എല്ലാം ശരിയാവുമെന്നല്ലേ ശിവനെ കൊണ്ട് സമ്മതിപ്പിക്കുമെന്ന്? ശിവൻ നിന്റെ വാക്ക് കേൾക്കാതിരിക്കില്ലെന്നും പറഞ്ഞു. എന്നിട്ടിപ്പോ എന്തായി? നീ പറഞ്ഞത് കേട്ടില്ലെന്നതോ പോട്ടെ, അവൻ ജയദേവനെ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കുകയും ചെയ്തു. ഇതിന്ന് തന്നെ നിന്റെ വാക്കുകൾക്ക് നിന്റെ വീട്ടിൽ ഒരു വിലയില്ലെന്ന് മനസ്സിലായില്ലേ? ജയദേവൻ ചെയ്തത് അങ്ങനെയുള്ള കാര്യങ്ങളാണല്ലോ, അതുകൊണ്ടാ ശിവനെ കൊണ്ട് സമ്മതിപ്പിക്കാൻ സമയം എടുക്കുന്നത്. പക്ഷെ അവൻ സമ്മതിച്ചിരിക്കും, കാരണം അവൻ ഒരിക്കലും അവന്റെ അമ്മയുടെ വാക്കുകൾ അനുസരിക്കാതിരുന്നിട്ടില്ല. അമ്മയോ? ഓഹോ ഹോ ഹോ, സ്വന്തം മോന്റെ സന്തോഷം പോലും സഹിക്കാൻ കഴിയാത്തൊരമ്മ. നിന്റെ മകൻ നിന്നെയാണ് കൂടുതൽ സ്നേഹിക്കുന്നതെന്ന് അനികയെ കാണിക്കാൻ വേണ്ടി നീ നിന്റെ മോന്റെ സന്തോഷം പോലും പണയം വെച്ചു. അനികയോടുള്ള നിന്റെ വെറുപ്പ് മകനോടുള്ള വാത്സല്യത്തെ പോലും കവച്ചു വെച്ചു. മണ്ടത്തരം വിളിച്ചു പറയാതിരിക്കണം. എന്റെ മോൻ എന്നെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നുള്ളതിന് എനിക്ക് ആർക്കും തെളിവ് കൊടുക്കേണ്ട കാര്യമില്ല. നിന്റെ മോനോ? ഇതിന്റെ ഉത്തരവും നിനക്ക് കിട്ടും, പക്ഷെ ഇന്നല്ല. നിനക്കുള്ള ഈ ഉത്തരം ഞാൻ പെൻഡിങ്സിൽ വെച്ചിരിക്കുക. ഉത്തരം തരുമ്പോ അത് നിന്റെ മുഖം അടയ്ക്കുന്ന രീതിയിലായിരിക്കും എന്നുള്ളത് ഉറപ്പാ. നിന്നെ ഞാൻ ഓമൈ മദർ ആക്കിയില്ലെങ്കി എന്റെ പേര് പിങ്കി എന്നല്ല. അനിക്ക് ഇവിടെ ഇരിക്ക്, ഇരിക്ക്. പ്രിയങ്കെ, സംഗീതം തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചടങ്ങുകൂടിയുണ്ട്. ആ ചടങ്ങിൽ നാത്തൂൻ അവളുടെ ചേട്ടത്തേക്ക് സമ്മാനം കൊടുക്കും. വരൂ, വാ പ്രിയങ്കെ. നിന്നോട് ഇങ്ങോട്ട് വരാനാ പറഞ്ഞെ. ദൈത്ത് പിടിക്ക്, ചെല്ല്. അനികേട്ടത്തേക്ക് കൊണ്ടുകൊടുക്ക്. ഓ മൈ മദർ, ഇവള് ഇത് ഒറ്റയ്ക്കാണോ ചെയ്യേണ്ടത്? വാട്ട് യു മീൻ പിങ്കി? ഐ മീൻസ് ജാനകിയെടുത്ത് ഈ ചടങ്ങ് അവൾ ഒറ്റയ്ക്ക് ചെയ്യാൻ പാടില്ല. കല്യാണത്തിന് ശേഷം പെൺകുട്ടി ഈ ചടങ്ങ് അവളുടെ ഹസ്ബൻഡ്സിന്റെ കൂടെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അയ്യോ പാവം എന്റെ പ്രിങ്കു, അവളുടെ അവസ്ഥ കണ്ടില്ലേ? അവളുടെ വിഷമം മറച്ചു വെച്ചുകൊണ്ട് അവളുടെ സഹോദരങ്ങളുടെ സന്തോഷത്തിൽ അവള് പങ്കുചേരുക. ഇവള് നമ്മുടെ സന്തോഷത്തെ കുറിച്ച് ചിന്തിക്കുമ്പോ നമ്മൾ അവളെ വിഷമിപ്പിക്കാൻ പാടുണ്ട് കേട്ടത്തി. പിങ്കി, നീ ഇതെന്തൊക്കെ വിളിച്ചു പറയുന്നേ? സോറി ജാനകിയെടുത്തി, ഞാൻ പറയുന്നത് ചെലപ്പോ പിടിച്ചൊന്നു വരില്ല. എന്നാലും ഈ ചടങ്ങ് അവൾ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. അതിലും ഭേദം ഈ ചടങ്ങ് നടത്താതിരിക്കുന്നതാ. ഈ ചടങ്ങ് ഇവിടെ നടക്കുന്നു. റിങ്കു ഈ ചടങ്ങ് നടത്തും, സന്തോഷത്തോടെ നടത്തും. റിങ്കുവിന് കരയാനുള്ളതെല്ലാം അവള് കരഞ്ഞു കഴിഞ്ഞു.
ഇനി പ്രിങ്കുവിന്റെ ജീവിതത്തിൽ സന്തോഷം മാത്രമേ ഉണ്ടാവൂ. അകത്തേക്ക് കയറി വരൂ. എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത് ശിവ? ഇവൻ ഇങ്ങോട്ട് വരേണ്ട ആവശ്യം എന്താ? എന്താ ശിവ ഇത്? ഇവൻ പ്രിയങ്കയോട് കാണിച്ചതൊക്കെ നീ മറന്നുപോയോ? വലിമേ സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു. ജയദേവന് ഇപ്പൊ പഴയ ആളല്ല. ആൻഡ് മോർ ഇമ്പോർട്ടന്റ്, ജയദേവൻ പ്രിങ്കുവിന്റെ ഭർത്താവാണ്. ഐ തിങ്ക് വി മസ്റ്റ് ഗിവ് ഹിം എ ചാൻസ്. കം ഓൺ ശിവ, ഇവിടെ ആദ്യം നമ്മുടെ പ്രിയങ്ക തന്നെയാണ് ഇവനെ കല്യാണം കഴിക്കുക എന്ന വലിയ തെറ്റ് ചെയ്തത്. എന്നിട്ടിപ്പോ എല്ലാം അറിയുന്ന നീ ആ തെറ്റ് തിരുത്തുന്നതിന് പകരം ഈ ബന്ധത്തെ ഉറപ്പിക്കാൻ നോക്കുകയാണ്. എല്ലാവരും ഞാൻ പറയുന്നൊന്നും വിശ്വസിക്കും. ജയദേവൻ ഇപ്പൊ പഴയ ആളല്ല. ഞാൻ കരണിനെ ജയദേവന്റെ അടുത്തേക്ക് 20 കോടി രൂപയുടെ ചെക്ക് അനൗൺസ്മെന്റ് പേപ്പേഴ്സുമായിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. അത് മറ്റൊന്നിനുമല്ല, ജയദേവൻ ആ ചെക്ക് വാങ്ങിയിട്ട് ആ പേപ്പേഴ്സിൽ സൈൻ ചെയ്യുമെന്ന് കരുതിയിട്ടാണ്. ഇൻഫാക്ട് അവിടെ നടന്ന എല്ലാ കൺവെർസേഷനും കരൺ ഒരു സ്പൈ ക്യാമറ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കിത് കാണാം. പ്രിയങ്കയുമായി നിങ്ങൾ ബന്ധം സ്ഥാപിക്കുന്നത് ശിവൻ സാറിന് ഇഷ്ടമല്ല. അതുകൊണ്ട് ഈ പേപ്പേഴ്സ് തന്നുവിട്ടു. നിങ്ങൾ ഇതിൽ സൈൻ ചെയ്യണം. പകരം നിങ്ങൾക്ക് 20 കോടി രൂപയുടെ ചെക്ക് തരും. 20 കോടി? ജയദേവ ഇനി എന്താ ആലോചിക്കാനാ? സൈൻ ചെയ്ത് കൊടുക്ക് നോക്ക്, അല്ലെങ്കിൽ തന്നെ പ്രിയങ്കയെ നിനക്ക് കിട്ടാൻ പോകുന്നില്ല. ഒന്നുമില്ലെങ്കിലും ഈ 20 കോടിയെങ്കിലും കിട്ടുമല്ലോ. സൈൻ ചെയ്യടാ. ഞാൻ സൈൻ ചെയ്യില്ല. 20 കോടി രൂപ എന്നല്ല, ഒബ്രോയ് കുടുംബത്തിന്റെ മുഴുവൻ സമ്പത്ത് വെച്ചാലും ശരി, അതൊന്നും പ്രിയങ്കയ്ക്ക് പകരമാവില്ല. എന്തായാലും ഈ ചെക്കിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തേക്കാം. അയ്യോ ജയദേവ, നീ എന്തേ ചെയ്യുന്നേ? ഇതുമായിട്ട് നേരെ ശിവൻ ഒബ്രോയോട് പോയി പറഞ്ഞേക്കും. ACP ജയദേവന്റെ സ്നേഹം വില കൊടുത്താൽ വാങ്ങാൻ പറ്റില്ല. ഞാൻ പ്രിയങ്കയാണ് സ്നേഹിക്കുന്നത്, അല്ലാതെ അവരുടെ സ്വത്തല്ല. എനിക്ക് നിങ്ങളുടെ കാശൊന്നും വേണ്ട. എന്റെ ആവശ്യം എന്താണെന്നറിയോ? എന്റെ ഭാര്യ എനിക്ക് തിരിച്ചു കിട്ടുക എന്നുള്ളതാ. സോ ഔട്ട്. ഇപ്പൊ എനിക്ക് വിശ്വാസമുണ്ട്, ജയദേവന് പ്രിങ്കുവിന് സന്തോഷം കൊടുക്കാൻ സാധിക്കും. അതിനൊരു അവസരം കൊടുക്കണമെന്നാണ് എന്റെ അഭിപ്രായം. വലിമേ, ബിലീവ് മീ, I think he is the right guy. എനിക്കറിയാം ശിവ, നീ എന്ത് തീരുമാനം എടുത്താലും അത് പ്രിയങ്കയുടെ നല്ലതിനു വേണ്ടി മാത്രമായിരിക്കും. ജയദേവനിൽ മാറ്റമുണ്ടെന്ന് നീ ഇങ്ങനെ ഉറപ്പിച്ചു പറയുമ്പോ നമുക്കവൻ ഒരു ചാൻസ് കൂടി കൊടുത്തു നോക്കാം. Oh my mother. Thank you, Alita. Thank you so much. എന്റെ മോനെ എന്തൊരു മിടുക്കന്. അവന്റെ ഒരു ചെറിയൊരു ഡിസിഷൻസ് ഈ ഫംഗ്ഷനിൽ മൊത്തം സന്തോഷം കൊണ്ടുവന്നത് കണ്ടില്ലേ? ഇതിനുള്ള പ്രശംസ അർഹിക്കുന്നത് അനികയാണ്. വിവാഹബന്ധത്തിന്റെ മഹത്വം എന്താണെന്ന് ശരിക്കും അനികയാണ് എനിക്ക് പറഞ്ഞത്. യു ആർ റൈറ്റ് അനിക. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കുന്ന തെറ്റായ തീരുമാനം, അതിന് കാരണം ചിലപ്പോൾ തെറ്റിദ്ധാരണയാവാം. പക്ഷേ അത് ജന്മങ്ങളായിട്ടുള്ള ബന്ധത്തെ പോലും ഇല്ലാതാക്കും. ഒരിക്കൽ ബന്ധമുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ ഒരിക്കലും തകർക്കാൻ പാടില്ലെന്ന് അനികയാണ് എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇൻഫാക്ട് തകർന്നു തുടങ്ങുന്ന ബന്ധത്തെ പോലും നമ്മൾ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചാൽ അത് മാറ്റിയെടുക്കാൻ സാധിക്കും. താങ്ക് യു ശിവ. എനിക്കിപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ കുടുംബത്തിന്റെ മരുമകൾ അനികയാണെന്ന് ഓർക്കുമ്പോൾ
അനിക്കേ. എനിക്ക് നിന്റെ ഒരു സഹായം വേണം ദേ.